തേൻ കിട്ടാത്തവർ, സംഘാടക സമിതിയുമായോ അല്ലെങ്കിൽ അവിടെ വരുന്ന വോളണ്ടിയേഴ്സിന്റെ കയ്യിൽ നിന്നോ തേൻ വാങ്ങിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവരും സദസ്സിൽ ഭംഗിയായി ഇരിക്കുക. ഉസ്താദ് അവരുടെ പ്രഭാഷണം തുടരുകയാണ്. നാം ഉദ്ദേശിച്ചതുപോലെ സയ്യിദ് അവരുടെ ഉപദേശവും ദുആവും നമുക്ക് ലഭിച്ചു. അല്ലാഹു നമ്മുടെ ഈ സദസ്സ്, ഈ ദുആ, ഇവിടെ നൽകിയ സദഖകൾ, വളരെ പ്രയാസപ്പെട്ട് ഈ സദസ്സിൽ എത്തിയത്, ഇവിടെ ഇരിക്കുന്നതെല്ലാം കബൂൽ ചെയ്യട്ടെ. ആമീൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു, അൽ മർഉ മഅമൻ അഹബ്ബ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെയാണ് നാളെ സ്വർഗത്തിൽ വരെ. ഈ സ്നേഹത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ മുസ്ലിം ഭരണാധികാരികൾക്ക്, ഇസ്ലാമിന് നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകൾക്കും, സംഘടനകൾക്ക്, മുറാക്കൾക്ക്, എല്ലാ ആളുകൾക്കും സാധിച്ചാൽ മാത്രമേ പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. വഴിവിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം, നേരത്തെ തങ്ങളും ഇവിടെ സൂചിപ്പിച്ചു, നാം ശബ്ദങ്ങൾ ഉയർത്തിയതുകൊണ്ട് കാര്യമായില്ല, നമ്മൾ ഒച്ച വെച്ചതുകൊണ്ട് കാര്യമായില്ല, നമ്മൾ ശബ്ദിക്കേണ്ടതില്ല, ഒച്ച വെക്കേണ്ടതില്ല, ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കേണ്ടതില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കമ്മിം ഫിഅത്തിൻ ഖലീല, എത്ര ചെറു സംഘങ്ങളാണ്, വലബത്ത് ഫിഅത്തിൻ കസീറ, വലിയ വലിയ സംഘങ്ങളെ കീഴടക്കിയത്, പരാജയപ്പെടുത്തിയത്, ചെറുതിന് വലുതിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നില്ല. ഭൂമി വിഴുങ്ങിയ എത്ര ഭരണാധികാരികളുണ്ട്, തീയുകൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട്, ഭൂമിയിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോയി അല്ലാഹു പരീക്ഷിച്ചവരുണ്ട്. ഫറോവയുടെയും ഖാറൂനിന്റെയും ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് അല്ലാഹുവിന്റെ സഹായം ഇറങ്ങും എന്നതാണ്. ഈമാൻ, ഇസ്ലാം മുഅ്മിനീങ്ങളിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകുമ്പോൾ അല്ലാഹുവിന്റെ സഹായം നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാറിയാൽ അല്ലാഹുവിന്റെ പരീക്ഷണമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണം, ഹബീബിനെ സ്നേഹിക്കണം, സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, നല്ലതിനെ സ്നേഹിക്കണം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സാഹിദീങ്ങളുടെ നേതാവാണ്, റഈസു സാഹിദീനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടു, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ ചോദിച്ചു ജിബ്രീൽ അലൈഹി സ്വലാമിനോട്, ലിമനസൽത ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ എന്തിനാണ് അവിടുന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മറുപടി, ഓ ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഞാൻ ഇന്ന് വന്നത് ലിയഖ്തുബൽ മുഹബ്ബീൻ, അല്ലാഹുവിനെ സ്നേഹിച്ച, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ക് വെച്ച മുഹബ്ബീങ്ങളെ എഴുതാനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെച്ചവരെ, അല്ലാഹുവിനെ ഹുബ്ബ് വെച്ചവരെ, മഹബത്താകുന്ന ഇഷ്കിന്റെ ആഴക്കടലിലൂടെ നീന്തി ജീവിക്കുന്ന മഹാത്മാക്കളെ എഴുതാൻ, അവരെ പേരുകൾ ലിസ്റ്റിലാക്കാൻ, രേഖപ്പെടുത്താനാണ് ഞാൻ വന്നതെന്ന് ചോദിക്കുന്നു എന്ന് പറയുന്നു
മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറയുന്നു, ആരാണ് ആ കൂട്ടത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരിൽ ഒന്ന് രണ്ടാളുകളെ ഉദാഹരണം പറഞ്ഞു തരാൻ പറ്റുമോ? സാഹിദീങ്ങളെ നേതാവാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, മുഹിബ്ബീങ്ങളിൽപ്പെട്ട മഹാനാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഒന്ന് എഴുതാൻ പോകുന്നത് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, മരണപ്പെട്ടതിന് ശേഷം ഖബറിന്ന് നടന്നു പോകുന്നവർക്കൊക്കെ മഹാന്റെ ഖബറിൽ നിന്ന് ഖുർആൻ ഒത്ത് കേൾക്കാമായിരുന്നു എന്ന. ഖബറിൽ നിന്ന് നിസ്കരിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്ത ആളാണ്. മറമാടുന്ന നേരം മൂടുകല്ല് വെക്കുമ്പോ ഒരു ഇഷ്ടികക്കല്ല് ഖബർക്ക് വീണു. ആ കല്ല് നേരാക്കാൻ താഴെ വീണ കല്ലെടുക്കുമ്പോൾ മറമാടുന്ന ആള് കാണുന്നത് സാബിത്തുൽ ബുനാനി തങ്ങൾ ഖബറിൽ നിസ്കരിക്കുന്നതായിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പഠിച്ചവരെ നിസ്കരിച്ച് പൂതി കെട്ടിട്ടില്ല. മഹബത്ത് കൊണ്ട് അള്ളാഹുവിനോടുള്ള മുനാജാത്ത നിസ്കാരം. നമ്മുടെ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ ഈ അവസരം കൊടുക്കുമെങ്കിൽ ആ ഒരു ചെറിയ സൗഭാഗ്യം എനിക്ക് തരണയെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത ആളാണ് സാബിത്തുൽ ബുനാനി. ഇത് നാട്ടിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. മറവുമാടുന്ന സമയം കല്ല് വീണു, അതെടുക്കാൻ കുനിഞ്ഞു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, മാനവരുകൾ നിസ്കാരത്തിന്റെ ശ്രമത്തിലാണ്. ആ സാബിത്തുൽ ബുനാനിയെ ഇഷ്ഖിന്റെ ലോകത്ത് ജീവിച്ച ആഷിഖീങ്ങളെ പട്ടികയിൽ എഴുതി ചേർക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. മാലിക് ഇബ്നു ദീനാറുണ്ട് ആ പട്ടികയിൽ. ഇങ്ങനെ ഔലിയാക്കന്മാരെ പട്ടിക ഇബ്രാഹിം അദ്ഹം തങ്ങളോട് പറയുമ്പോ, ഇബ്രാഹിം അദ്ഹം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അനഫീഹിം, ആ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോ നിങ്ങൾ എഴുതുന്നതിൽ? എന്നെ ആ കൂട്ടത്തിൽ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇല്ല ഇല്ല. സാഹിദീങ്ങളെ നേതാവായി ജീവിച്ച സയ്യിദുന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ പേരില്ല എന്നാണ് മഹാനായ മലക്ക് പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാ പിന്നെ ഫഇദാ കതബ്തഹും, അല്ലാഹുവിനെ സ്നേഹിച്ച, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച, ഷഫീഉൽ വറാ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച മഹത്തുക്കളെ പേര് എഴുതുമ്പോൾ അവരെ ചുവട്ടിൽ, അവരെ പേരിന്റെ ചുവട്ടിൽ താഴെ എന്റെ പേര് നിങ്ങൾ എഴുതണം. എന്ത്? മുഹിബ്ബുൽ മുഹിബ്ബീൻ, സ്നേഹിച്ചവരെ സ്നേഹിച്ച ആള്. ഡയറക്റ്റ് സ്നേഹിച്ചിട്ടില്ല, ഞാൻ സ്നേഹിക്കാൻ ശ്രമിച്ച ആളാ, പക്ഷെ അങ്ങോട്ട് എത്തിയില്ല, ഗ്രേഡ് കിട്ടിയില്ല എന്നാ തോന്നുന്നത്. എന്നാ പിന്നെ ഇവരെ ചോട്ട് ചുവട്ടിലെ മുഹിബ്ബിങ്ങളെ മുഹിബ്ബ്, സ്നേഹിച്ചോലെ സ്നേഹിതരോ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല, അള്ളാഹുമായി സംസാരിച്ച് അള്ളാഹിന്റെ അനുമതി കിട്ടണം, ചോദിച്ചോട്ടെ. അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് നിങ്ങളെ പേര് എഴുതാൻ. എവിടെയാണ് നിങ്ങളെ പേരെഴുതാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നത്? അല്ലാഹു എന്നോട് പറഞ്ഞത് ഉക്തുബുഹു അവ്വലഹും, ഇനി മുഹിബ്ബീങ്ങളെ മുഹിബ്ബ് എന്നല്ല, മുഹിബ്ബീങ്ങളിൽ ഒന്നാമനായി ആദ്യത്തെ പേരായി നിങ്ങളെ പേരെഴുതാനാണ് അല്ലാഹുവിന്റെ ഓർഡർ വന്നിട്ടുള്ളത്. ഹൃദയത്തിന്റെ വിശുദ്ധി, മനസ്സിന്റെ വിശാലത, ഹൃദയത്തിന്റെ നന്മ, ഇഷ്ഖിന്റെ നന്മ. മഹാൻ ചിന്തിച്ചില്ല, പഠിച്ചവനെ എനിക്കല്ലേ കിട്ടണ്ട്, ഒന്ന് കിട്ടിയില്ലെങ്കിൽ പത്താമത്താളെങ്കിലും
മുഹിബ്ബീങ്ങളിൽ ഞാൻ ഉൾപ്പെടണ്ടേ എന്ന് ചിന്തിക്കുന്നതിന് പകരം മുഹിബ്ബീങ്ങളുടെ മുഹിബ്ബായി എന്റെ പേര് നിങ്ങൾ എഴുതുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുമായിട്ട് സംസാരിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രതികരണം മറുപടി സാഹിദീങ്ങളുടെ നേതാവായ ഇബ്രാഹീമിന്റെ പേര് നിങ്ങൾ ആദ്യമായി ഒന്നാമതായി എഴുതിക്കോളൂ എന്നാണ്. മഹബ്ബത്തിന്റെ പുണ്യം കണ്ടില്ലേ നിങ്ങൾ, മഹബ്ബത്തിന്റെ ഗുണം കണ്ടില്ലേ നിങ്ങൾ. അതുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ മഹബ്ബത്ത് വെക്കണം. ആ മഹബ്ബത്ത് തുടങ്ങാനുള്ള അവസരമാണ് ഈ ശഅബാനിലൂടെ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത്. എന്റെ മാസമാണ് ഇത്. എന്നും സ്വലാത്തു ചൊല്ലി, എന്നും ദിക്റു ചൊല്ലി, എന്നും ഖുർആൻ ഓതി ഹബീബിന്റെ ഇഷ്ടപ്പെട്ട അടിമയായി മാറാൻ, അല്ലാഹുവിന്റെ ഇഷ്ടദാസനായി മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. എപ്പോഴും ഇതതിന്റെ മരുന്നാണ്. ഇഷ്ക് കിട്ടാൻ, മഹബ്ബത്ത് കിട്ടാൻ എങ്ങനെ കിട്ടല്? അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ കിട്ടൂല. ആ ഇഷ്ക് കിട്ടാൻ, മഹബ്ബത്തിന്റെ പട്ടികയിൽ സ്ഥലം കിട്ടാൻ നിന്റെ പേര് മാറിപ്പോകും, മുഹിബ്ബീങ്ങളെ കൂട്ടത്തിൽ പോയി പോകും. നീ കക്കൂസിൽ നിന്ന് പുറത്തു വരുമ്പോ അൽഹംദുലില്ലാഹ്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നിസ്കാരം തുടങ്ങുന്നത് അൽഹംദുലില്ലാഹ്, എപ്പോഴും അൽഹംദുലില്ലാഹ് പറയണം. ആരായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്താദ്യമായി സംസാരിച്ചത്, സ്വർഗത്തിലെ ഒന്നാമത്തെ സംസാരം അൽഹംദുലില്ലാഹ്, സ്വർഗത്തിലെ അവസാനത്തെ സംസാരവും അൽഹംദുലില്ലാഹ്, മഹബ്ബത്തിന്റെ സംസാരമാണ്. അല്ലാന്റെ മഹബ്ബത്ത് കിട്ടാനുള്ളതാണ്. സ്വർഗത്തിൽ നമ്മളൊക്കെ എത്തിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഹിസാബ് കൂടാതെ നമുക്ക് കടക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടാമി. കൂട്ടുകുടുംബങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും ചങ്ങായിമാരും എല്ലാം വരും. അങ്ങനെ സഭ പിരിഞ്ഞപ്പോൾ സ്വർഗത്തിൽ അവസാനത്തെ വാക്ക് വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗത്തിൽ നിന്ന് പിരിയുമ്പോൾ, സ്വർഗത്തിന്റെ മജ്‌ലിസ് അവസാനിക്കുമ്പോൾ എല്ലാവരും ഉച്ചരിക്കുന്ന വാചകം അൽഹംദുലില്ലാഹ്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്, അഫ്ളലു ദിക്ര ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദുആഇന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ, അള്ളാഹുവിന് അടിമകളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. ആ ദുആഇന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അൽഹംദുലില്ലാഹ്. ഭക്ഷണം കഴിച്ചാൽ കൂട്ടുകാർക്കൊരു ദുആ ആണ് അൽഹംദുലില്ലാഹ്. കല്യാണത്തിന് പോയതാ, ബിരിയാണി കഴിച്ചതാ, സാദാ ചോറ് കഴിച്ചതാ, സൽക്കാരത്തിന് പോയതാ, ദ്വാരക്കാൻ ആളെ തരണ്ട ആവശ്യമില്ല, ഉസ്താദുണ്ടോ തങ്ങളുണ്ടോ നോക്കണ്ട, അൽഹംദുലില്ലാഹ്. അതിന്റെ അർത്ഥം അല്ലാഹ് ഈ ഭക്ഷണം ഈ എനിക്ക് തന്നു, ഇത് തരാൻ ഇയാൾക്ക് ഈ അവസരം കൊടുത്തു, അല്ലാഹ് ഇയാളെ സമ്പത്തിൽ ഈ വർദ്ധനവ് നൽകണേ, അല്ലാഹ് എനിക്ക് ഈ ഭക്ഷണം കഴിക്കാൻ അവസരം തന്നു, എനിക്ക് ഇനിയും ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാഹ്, നിനക്ക് ഞാൻ നന്ദി ചെയ്യുന്നു അല്ലാഹ്, ഈ കുടുംബത്തിനും ഞങ്ങൾക്കും നീ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ബറക്കത്തും ഏറ്റിയേറ്റി വർദ്ധിപ്പിച്ചു തരേണമേ അല്ലാഹ്. ഇതാണ് അൽഹംദുലില്ലാഹിയുടെ അർത്ഥം. ഇത് ദുആ ആണ്, ഇത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സുഹൃത്തുക്കളെ, യുവാക്കളെ, എല്ലാവർക്കും ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ദുആകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹാണ്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഈ ശ്രേഷ്ഠമായ ദുആവും ദിക്റും നമ്മളെ നാവിലെപ്പോഴും പതിവായി പോന്നുകൊണ്ടിരിക്കണം.
നിങ്ങൾ കേട്ടില്ലേ ഞാൻ ഓതിയ ആയത്ത് വിശുദ്ധ ഖുർആനിലെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന് 99 വയസ്സ് പ്രായമായപ്പോഴാണ് അല്ലാഹു കുഞ്ഞിനെ കൊടുക്കുന്നത്. തന്റെ രണ്ടാമത്തെ ഭാര്യയായ ഹാജറ ബീവിയിൽ നിന്ന് ആദ്യമായി കുട്ടിനെ കിട്ടുന്നു. ആ കുട്ടിയുടെ പേരാണ് നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. അല്ലാഹുവിനോട് ചോദിച്ചാൽ കിട്ടും, പക്ഷെ കിട്ടുന്ന മനസ്സ് വേണം, കിട്ടുന്ന ഹൃദയം പോണം, അല്ലാതെ കിട്ടൂല. അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കണ്ട, അതാബ് കൂടി വരുള്ളൂ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 99 വയസ്സാണ്. ഭാര്യക്ക് ഇനി ഒരിക്കലും പ്രസവിക്കാൻ പറ്റാത്ത സന്ദർഭമാണ്. വൈദ്യശാസ്ത്രത്തിന്റെ വിധി അങ്ങനെയാണ്. പക്ഷെ യജമാനനായ അല്ലാഹു ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് കൊടുക്കുന്നത് 99 പിന്നിട്ടപ്പോഴാണ്. 121 വയസ്സെത്തുമ്പോഴാണ് രണ്ടാമത്തെ ഭാര്യ സാറാ ബീവിയിൽ നിന്ന് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന് നൽകുന്നത്. ഈ രണ്ട് കുട്ടികളും ഉണ്ടാകുന്ന നേരം, ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും പിതാവാകുന്ന സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമ്മോട് റിപ്പോർട്ട് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദി വഹബലീ അലൽ കിബരി ഇസ്മായീല വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉ ദുആ. ഈ പ്രായമായ സമയം, ഈ വാർദ്ധക്യമെത്തിയ നേരം, കുഞ്ഞുങ്ങളുണ്ടാകില്ലെന്ന് ജനങ്ങളൊക്കെ പ്രഖ്യാപിച്ച കാലം, മക്കളെ തന്ന അല്ലാഹ്, കുഞ്ഞുങ്ങളെ ഔദാര്യമായി തന്ന അല്ലാഹ്, നിനക്ക് നന്ദി ചെയ്യുന്നു അല്ലാഹ്, ശുക്ര ചെയ്യുന്നു നാഥ, അൽഹംദുലില്ലാഹ്. പ്രായമായ സന്ദർഭം ഇസ്മായീല വ ഇസ്ഹാഖ ഇന്ന റബ്ബി ലസമീഉ ദുആ, എന്റെ റബ്ബ് ദുആക്ക് ഉത്തരം ചെയ്യുന്നവനാണ്, ദുആ കേട്ട് അതിന് പ്രത്യുത്തരം നൽകുന്നവനാണ്. എന്റെയും നിങ്ങളുടെയും ദുആവും അല്ലാഹ് കേൾക്കുന്നവനും ഉത്തരം ചെയ്യാൻ കഴിവുമുള്ളവനാണ്. ഞാൻ പറയുന്നത് ദുആ ഉണ്ടാവണം, സ്വലാത്ത് ഉണ്ടാവണം, അൽഹംദുലില്ലാ ഉണ്ടാവണം, ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെ നമ്മുടെ കൽബുകളിൽ മഹബത്തിന്റെ വിത്തുകൾ മുളപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓ ശഹ്റു ഈ ശഅബാനു ശഹരി എന്റെ മാസമാണ്. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലന്നബിയ്. അല്ലാഹും മലക്കുകളും ഹബീബായ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ നിങ്ങൾ സ്വലാത്തും സ്വലാമും ചൊല്ലിക്കോളൂ, അത് വർദ്ധിപ്പിച്ചോളൂ. അതുകൊണ്ട് സ്വലാത്ത് നിത്യവും 1000 ചൊല്ലാൻ, അതിൽ കൂടുതൽ ചൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ സല്ലാ അലൈ അൽഫ സ്വലാത്തിൻ, 1000 സ്വലാത്തിന്റെ പേരിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഫർളാക്കപ്പെട്ട ഇബാദത്തുകളൊക്കെ പൂർത്തീകരിച്ചു, അങ്ങനെ 1000 വട്ടം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, ലം യമുത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്നാ, അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് അവൻ മരിക്കില്ലെന്ന് മഹാനായ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടും നിങ്ങളോടും പറഞ്ഞെങ്കിലും 1000 സ്വലാത്ത് ചൊല്ലാൻ സമയമില്ലേ നമുക്ക്? നമുക്ക് മെസ്സേജുകൾ കൈമാറാൻ സമയമുണ്ട്, വാട്സപ്പിലൂടെ നമുക്ക് മറ്റു വിവരങ്ങൾ കൊടുക്കാൻ സമയമുണ്ട്, പത്രങ്ങൾ വായിക്കാൻ സമയമുണ്ട്, സംസാരിക്കാൻ സമയമുണ്ട്, വിശ്രമിക്കാൻ
ഇരിക്കാൻ സമയമുണ്ട്, ഉറങ്ങാൻ സമയമുണ്ട്, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ നേതൃത്വമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരിൽ 1000 സ്വലാത്ത്, ആ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നതിന്റെ മുമ്പ് അവന് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടേ മരിക്കൂ. മരിക്കുന്ന സമയം അവന്റെ മുമ്പിലേക്ക് സ്വർഗം വരും. ആ സ്വർഗം കണ്ടാലേ സമാധാനമുള്ള മുമ്പിലില്ലേ. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റാ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ ജീവിതത്തിന് സമാധാനമില്ല നബിയേ. അങ്ങ് മുഖറവായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ ഒന്ന് ചോദിക്കണേ നബിയേ, എന്റെ ഉമ്മ എവിടെയാണ്, എന്റെ മാതാവ് എവിടെയാണ്, ഇന്നെന്റെ മാതാവിന്റെ അവസ്ഥ എന്താണ്, ആരാണ് ഫാത്തിമത്തു സഹ്റാന്റെ മാതാവ്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജത്തുൽ കുബ്രയുടെ ജീവിതത്തിലും ഖദീജത്തുൽ കുബ്രയുടെ മരണശേഷവും ഇതുപോലെ സ്നേഹിച്ച മറ്റാരുമില്ല, ഇതുപോലെ മദ്ഹ് ചെയ്ത മറ്റാരുമില്ല, ഇതുപോലെ അനുസ്മരിച്ച മറ്റാരുമില്ല. ആ ഖദീജത്തുൽ കുബ്രയെ സംബന്ധിച്ച് ബീവി ഫാത്തിമത്തു സഹ്റാ ചോദിക്കുന്നത്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ മുമ്പിൽ ജിബ്രീൽ വരുമ്പോൾ അലൈഹിസ്സലാമിനോട് തങ്ങളെ ചോദിക്കണം, ഐന ഉമ്മീ, എന്റെ ഉമ്മ എവിടെയാണ്, നമ്മുടെ സമാധാനം എവിടെയാണ്. നമുക്ക് സ്വർഗീയ പുങ്കാവനത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ നഈം, മുത്തഖികൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് അനുഗ്രഹത്തിന്റെ ഭൂതാനമായ സ്വർഗീയ ലോകമാണ്. അത് കിട്ടാനുള്ള വഴി അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ മോളെ, നീ സ്വലാത്ത് പതിവാക്കണമെന്നാണ്. ഇത് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. സ്വലാത്തിന്റെ മഹത്വമുള്ള ആയത്ത് ഇന്നല്ലാഹ വമലായികത്തുഹു എന്ന ആയത്ത്, സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവതരിപ്പിച്ചത്, എത്തിച്ചു കൊടുത്തത് ഇത്തരം ഒരു ശഅബാനിലാണ്. അതുകൊണ്ട് കൽബ് തെളിയട്ടെ, കൽബ് പ്രകാശിക്കട്ടെ, കൽബിന്റെ ഉള്ളിൽ മദീനയിലേക്ക് ബന്ധങ്ങൾ ഉണ്ടാവട്ടെ. യഖുദത്തിലും മനാമിലും അഷ്റഫുൽ വറാ തങ്ങളെ കാണാൻ നമ്മുടെ കണ്ണിനും കൽബിനും കാഴ്ച ശക്തി അല്ലാഹു തരട്ടെ. ബീബി ഫാത്തിമ ചോദിക്കുന്നത്, ഐന ഉമ്മി യാ റസൂലല്ലാ. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഫാത്തിമ എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പോലും പറഞ്ഞു, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു എനിക്ക് തരാത്ത രണ്ട് ഫളീലത്ത്, രണ്ട് മഹത്വം മുത്ത് നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്താണ് അല്ലാഹു ഹബീബായ തങ്ങൾക്ക് ആദം നബിക്ക് കൊടുക്കാത്ത രണ്ട് പ്രത്യേക ഫദീലത്ത് കൊടുത്തത്? ഒരുപാട് ഫദീലത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ശ്രേഷ്ഠത, രണ്ട് മഹത്വം. അബൂ നാബിൽ ബശർ ആദം അലൈഹി സ്സലാം പറയുന്നത്, കാന ശൈത്വാനി കാഫിറാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ ശൈത്വാൻ ഏത് മനുഷ്യനും പിശാജുണ്ട്, എന്നാൽ എന്റെ ശൈത്വാൻ കാഫിറായിരുന്നു, പക്ഷേ ഫഅനനില്ലാഹു അലൈ ഫഅസ്ലമ, എന്റെ കൂടെ എന്നെ ശുയിപ്പാക്കാനും എന്നെ പിന്തിരിപ്പിക്കാനും എനിക്ക് വസ്വാസ് ഉണ്ടാക്കാനും എന്റെ പിന്നാലെ കൂടിയ പിശാചിന് എന്റെ ഈമാനിന്റെ വെളിച്ചത്തിന്റെ മുമ്പിൽ സത്യനിഷേധിയായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അവൻ മുസ്ലിമായി പോയി. ഫഅനനില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ കൂടെ അല്ലാഹു പറഞ്ഞയച്ച പിശാചിന് ഈമാൻ കൊടുത്ത് അവനെ അല്ലാഹു മുസ്ലിമാക്കി തന്നു. അതേ സമയത്ത് നബി തങ്ങളെ പറയുന്നു, വക്കാന ശൈത്താനു ആദമ കാഫിറാ, ആദം അലൈഹിസ്സലാമിനൊരു ശൈത്താൻ കാഫിറായിരുന്നു. ആ പിശാചാണ്
ആദം അലൈഹി സലാമിനോട് സ്വർഗത്തിൽ നിന്ന് പഴം പറിക്കാൻ പറഞ്ഞത് ബീവി ഹവ്വാ പഴം പറിച്ചത് പഴം തിന്നത് ദുനിയാവിലേക്ക് പോരേണ്ടി വന്നത് എന്നിട്ട് അസ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വകാനത്തു സൗജത്തി ഔനല്ലി എന്റെ ഭാര്യ എനിക്ക് വല്ലാതെ സഹായിച്ചു. അതേ സമയത്ത് ആദമിന്റെ ഭാര്യയെ കൊണ്ടാണ് ആദൻ നബിക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോയതെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്റെ ഭാര്യ ഖദീജത്തുൽ കുബ്ര എല്ലാ അർത്ഥത്തിലും എന്നെ സഹായിച്ചു തന്നു. നോക്കൂ, നിങ്ങൾ ആയിഷ ബീവി പറയാണ് ഉമ്മമാരെ ചെറുപ്പക്കാരെ സഹോദരങ്ങളെ നമ്മൾ കേൾക്കണം, മുത്തു ഹബീബിന് നെഞ്ചിലേറ്റിയ വനിതയാണ് സ്വന്തം ശരീരത്തെക്കാളും അഖമഴിഞ്ഞ് അർത്ഥവത്തായി സ്നേഹിച്ച മഹതിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി പറയാണ് ജാഅത്ത് അജൂസുൻ ഒരു കളവത്തി ഒരു പ്രായമായ ഉമ്മ ഹബീബിന്റെ അടുത്തേക്ക് വരുന്നു. ഫഖാല ലഹാ ഹബീബായ നബിതങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുന്നു, വയസ്സായ ഒരു ഉമ്മ നബിതങ്ങളെ വീട്ടിൽ വന്ന് വാതിൽ മുട്ടുകയാണ്. നബിതങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നു മന്നന്തി ആരാണ് ഈ മുട്ടുന്നത്, മന്നന്താരാണ് ഈ മുട്ടുന്നത്. കാല ആ പെണ്ണ് പറയുന്നു അനജുസാമത്തുൽ മുസ്നിയ ഞാൻ ജുസാമയാണ്. സാമ എന്ന് പറഞ്ഞ അർത്ഥം കുറച്ച് ഗുണമുള്ള പേരല്ല. അല്ലാഹുവിന്റെ ഹബീബ് ചാടി എഴുന്നേറ്റ് നബിതങ്ങൾ പറഞ്ഞു അന്തി ഹസാന പേര് മാറ്റി നബിതങ്ങൾ ജുസാമ എന്ന് പേര് മാറ്റിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഹസാന എന്ന് പേര് കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ആരാ വന്നത് പടച്ചവനെ ബഹുമാനപ്പെട്ട ഹസാനത്താണ് വന്നിരിക്കുന്നത്. നബിതങ്ങൾ ചോദിക്കുന്നു കൈഫ ഹാലുക്കും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന നബിതങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു എങ്ങനെയുണ്ട് ഞാൻ മക്കയിൽ നിന്ന് പോന്നതിന്റെ ശേഷം നിങ്ങളുടെ ജീവിതം. ഹസാനത്ത് പറയുന്നു ജുസാമയായിരുന്ന ഹസാന പറയുന്നു ബിഖൈരിൻ ബിഅബി അന്ത വഉമ്മി യാ റസൂലല്ലാഹ് വളരെ ഖൈർ ഗുണമാണെന്ന് ആയിഷ ബീവി പറയാണ്. നബിതങ്ങളുടെ ഒരു സംസാരം ഈ കളവത്തെ കണ്ടപ്പോ വയസ്സായ ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ സംസാരത്തിന്റെ ഒരു ഒഴുക്ക്. ആയിഷ ബീവി ആ ഉമ്മ പോയതിനു ശേഷം ചോദിക്കാണ് യാ റസൂലല്ലാഹ് തുഖ്ബിലു അലാ ഹാദിഹിൽ ഹദീസ് ഒരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഒരു സംഖ്യയും വീണ് കിട്ടിയിട്ടുണ്ട്, കൗണ്ടറുമായി പെട്ടെന്ന് ബന്ധപ്പെടേണ്ടതാണ്. ഒരു സ്വർണ്ണാഭരണം വീണ് കിട്ടിയിട്ടുണ്ട്, ഒരു സംഖ്യയും വീണ് കിട്ടിയിട്ടുണ്ട്, അത് നഷ്ടപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് കൗണ്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. ഞാനിവിടെ സ്വർണ്ണാഭരണം ഇവിടെ സംഭാവന ചെയ്തക്കൂടുന്ന് ആദ്യം വിചാരിച്ചു, അതുകൊണ്ട് അത് പറയാൻ അതാണ് മാഷാല്ലാ. ഒരു സ്വർണ്ണമോതിരം ഈ സദസ്സിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്, അല്ലാ നീ കബൂൽ ചെയ്യണേ. അല്ലാ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു സ്വർണ്ണ ആഭരണവും 25,000 റുപ്യ മറ്റൊരു ആള് ഈ സദസ്സിലേക്ക് നമ്മളെ ഈ മതില് കെട്ടാനും ഇതിന് സീറ്റിടാനും ഇതിലേക്കും സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹുവെ നീ സ്വർഗം കൊടുക്കണേ. അല്ലാ ആമീൻ ആമീൻ. അവസാനിപ്പിക്കാം. ആയിഷ ബീവി പറയാണ് ഈ ഉമ്മനോട് നബിതങ്ങളുടെ ഈ കൊഞ്ചിക്കുഴഞ്ഞ വർത്താനം വയസ്സായൊരു ഉമ്മല്ലേ. ആയിഷ ബീവി ചോദിക്കുന്നു നബി എന്തൊരു വർത്താനാണ്, ഈ ഉമ്മനെ കണ്ടപ്പോ നിങ്ങളുടെ ഒരു സന്തോഷത്രയാണ്. അപ്പോഴാണ് നബിതങ്ങൾ പറയുന്നത് ആയിഷ ആരാണ് ആ പെണ്ണെന്നറിയോ എനിക്ക്, ഈ വയസ്സായ ഹസാൻ ആരാന്നറിയോ എനിക്ക്. ഇന്നഹാ കാനത്തു യഖ്തീന അയ്യാമൽ ഖദീജ ഖദീജ ബീവി ജീവിക്കുന്ന സമയം ഖദീജ ബീവിന്റെ അടുത്ത് വരുന്ന പെണ്ണാണത്, ഖദീജ ബീവിയോട് സന്തോഷം പങ്കിടുന്ന പെണ്ണാണ്. അതുകൊണ്ട് ഖദീജാനോടുള്ള ഓർമ്മ പുതുക്കലാണ് ഈ പ്രായമായ ഉമ്മ വന്നപ്പോൾ ഞാൻ ചെയ്തതെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ഒരു ദിവസം ഹബീബായി നബിതങ്ങളെ വീട്ടിൽ ഒരു പെണ്ണ് വന്നിട്ട് കടക്കട്ടെ എന്ന് ചോദിക്കുന്നു. നബിതങ്ങൾ ചോദിക്കുന്നു ആരാണത്. അപ്പോൾ ആ പെണ്ണ് പറയുന്നു ഇത് ഹാലത്താണ്. ആരാണ് ഹാലത്തെന്നാൽ ഖദീജ ബീവിയുടെ സഹോദരിയാണ്, ഹുവൈലിദിന്റെ മകളാണ്. അല്ലാ ആയിഷ ബീവി പറയാണ്
ഇത് കേട്ടപ്പോൾ മഹാനായ നബി തങ്ങൾ ഫർതാഹ ലിദാലി ഫഖാല അല്ലാഹുമ്മ ഹാല അല്ലാഹുമ്മ ഹാല. നമ്മൾ പറയല്ലോ ബെല്ലടിച്ചു അല്ല പഠിച്ചോൻ ആരാ അത് അറിയാം. അതാ നബി തങ്ങൾ അല്ലാഹുമ്മ ഹാല ആരാ പഠിച്ചോനെ ഹാലത്തോ ഹാലത്തോ. നമ്മൾ പറയില്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ കാണും പഠിച്ചോൻ ആരാപ്പി വന്നത്, കാറില്ലാത്തൊരു മഴ ആരാപ്പങ്ങൾ ആരാ പഠിച്ചോനെ മഹാനായ നബിതങ്ങൾ ഹാലത്ത് ആരാ ഹാലത്ത്? ഖദീജ ബിബിന്റെ സഹോദരി നബിതങ്ങൾ പറഞ്ഞ വാക്ക് അല്ലാഹുമ്മ ഹാല പഠിച്ചോനെ ആരായി വന്നത്? എന്റെ ഭാര്യന്റെ സഹോദരിയാണല്ലോ വന്നത്. കൊറേ സംസാരിച്ചു ബഹുമാനപ്പെട്ട ഹാലത്ത് ബീവി പോയപ്പോൾ ഖദീജ ബീവി അവിടുത്തെ മതുകളൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പങ്കുവെച്ച് ഹാലത്ത് പോയപ്പോ ആയിഷ ബീവി പറയാണ് ഞാൻ പറഞ്ഞു നബിയേ അല്ലാഹു നിങ്ങൾക്ക് ഖദീജാനേക്കാള് ഖൈറായ ഒരു പെണ്ണിന് പകരം തന്നിട്ടില്ല നബിയേ. വയസ്സായ പെണ്ണിന് പകരം നല്ല യുവതിയായ ചെറുപ്പക്കാരിയായ എന്നെ തന്നിട്ടില്ല നബിയേ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹബീബായ നബി തങ്ങളുടെ ഒരു വാക്ക് വല്ലാ വല്ലാ പടച്ചവനാണ് സത്യം. ആയിഷനോടാണ് ആയിഷ ബീവി നബി തങ്ങൾക്ക് വലിയ ഇഷ്ടം തന്നെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വല്ലാ പടച്ചവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം, റബ്ബാണ് സത്യം. മാ അബ്ദലില്ലാഹു ഖൈറം മിൻഹാ ഖദീജ ബീവിയേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ ഇതുവരെ അല്ലാഹ് എനിക്ക് തന്നിട്ടില്ല. ആയിഷ ഇനി തരുമെന്ന് പ്രതീക്ഷയില്ല. ആയിഷ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മാ അബ്ദലില്ലാഹു ഖൈറം മിന്നാ ഖത്തു തീരേ എനിക്ക് വേറെ എത്ര ഭാര്യമാരുണ്ട്. ഖദീജാനേക്കാൾ ഖൈറായ പെണ്ണ് ഖദീജാനേക്കാൾ ഗുണമായ പെണ്ണ് ഉത്തമമായ പെണ്ണിനെ അല്ലാഹു എനിക്ക് ആ പെണ്ണിനേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. കാരണം എന്താണ്? ഇതാ നമ്മൾ നോക്കണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നത് വല്ലാ എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് ഖദീജത്താണ്. ആമനത്ത് ഇത് കഫറന്നാസ് ബുദ്ധിയുള്ള പുരുഷന്മാര് പോലും സത്യത്തിൽ നിന്ന് അകന്നപ്പോൾ ഖദീജത്താണ് എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത്. സ്ത്രീകളിൽ ആദ്യം വിശ്വസിച്ചത് ഖദീജത്തുൽ കുബറയാണ്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി അംഗീകരിക്കുന്നു, സത്യപ്രവാചകനായി സമ്മതിക്കുന്നു. ആരുമില്ലാത്ത കാലത്ത് ഏറ്റെടുത്തതിന് അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്ന ബഹുമതി കണ്ടോ, ആദരവ് കണ്ടോ പ്രിയപ്പെട്ട മോമിനീങ്ങളെ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു വസദ്ദഖ്തനീ എന്നെ സത്യമായി സമ്മതിച്ചത് ഖദീജയാണ്. ജനങ്ങളൊക്കെ എന്നെ നിഷേധിച്ചപ്പോ അബൂജഹിൽ ബൈത്തുൽ മുഖദ്ദസ് പോയി വന്നതും മിഅ്റാജ് പറഞ്ഞപ്പോഴും ഞാൻ സത്യപ്രവാചകനാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ എന്നെ കളവാക്കാ ലോകം മുന്നോട്ട് വന്നപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന പെണ്ണ് അത് ഖദീജത്തുൽ കുബ്റയാണ്. ബീവിനോടുള്ള മഹബ്ബത്തിന് പകരം കൊടുക്കുക അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറയാണ് വവാസത്തുനീ ഫീ മാലിഹാ ഇത് ഹറമനിന്നാസ് ജനങ്ങളൊക്കെ ഉപരോധം നടത്തിയ കാലം, വെള്ളം പോലും ഉപരോധിച്ച കാലം, അന്നം ഉപരോധിച്ച കാലം, നാട് വിട്ടുപോകണമെന്ന് പോലും വാശി പറഞ്ഞ കാലം, ഇങ്ങനെ എനിക്ക് എല്ലാം വിലങ്ങിയ കാലം, എനിക്ക് എല്ലാം തന്നത് ഇന്നതെന്നില്ലാതെ എല്ലാം തന്ന് എന്നെ അകമഴിഞ്ഞ് സഹായിച്ചത് ഖദീജയാണ്. ഖദീജമാരില്ലേ? മദ്രസക്ക് സ്വർണം തന്ന പെണ്ണില്ലേ? മദ്രസക്ക് മോതിരം തന്ന പെണ്ണില്ലേ? 25,000 തന്നവരില്ലേ? മാർബിള് കൊടുത്തവരില്ലേ?
കടപ്പ കൊടുത്തവരില്ലേ, കമ്പി സിമന്റ് കൊടുത്തവരില്ലേ. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷാനോട് പറഞ്ഞത്, ആയിഷാ ജനങ്ങളെ മുഴുവനും എന്നെ വിലങ്ങിയപ്പോൾ, ജനങ്ങൾ മുഴുവനും എനിക്ക് തടഞ്ഞപ്പോൾ, എനിക്ക് എല്ലാം തന്ന് എന്നെ ഏറ്റെടുത്തത്, എന്നെ സഹായിച്ചത്, എന്നെ സംരക്ഷിച്ചത് ഖദീജയാണ്. അതുകൊണ്ട് ഖദീജയേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. ആയിഷാ ഇതുകൊണ്ടാകാം ഒരു ഗുണം ചെയ്യുമ്പോൾ ഹബീബിനോടുള്ള ഗുണം, ആ ഗുണമാണല്ലോ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമേ മനസ്സുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരിലാകാം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു പെണ്ണിൽ നിന്നും അല്ലാഹു സന്താനത്തെ എനിക്ക് തന്നില്ല, എല്ലാ പെണ്ണിൽ നിന്നും എല്ലാ ഭാര്യമാരിൽ നിന്നും അല്ലാഹു എനിക്ക് സന്താനത്തെ തടഞ്ഞപ്പോൾ എനിക്ക് സന്താനത്തെ അല്ലാഹു തന്നതും ഖദീജയിൽ നിന്നാണ്. ഈ സന്താനം തന്നത് റസൂലുള്ള അവസാനം പറഞ്ഞത്. ഇത് ഖദീജ ബീവിയുടെ ജീവിതത്തിലെ സൽക്രമത്തിന്റെ സൽക്കർമ്മത്തിന്റെ അവിടുത്തെ സുഹൃത ജീവിതത്തിന്റെ പ്രതിഫലമായി അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാകാം. വേറെ ഒരു കുട്ടിന്റെ, വേറെ ഒരു ഭാര്യന്റെ കുട്ടിയെ ഹബീബായ തങ്ങൾക്ക് മടിത്തട്ടിൽ വെച്ച് കളിപ്പിക്കേണ്ടി വന്നില്ല. ഖദീജ ബീവിയാണ് ആറ് മക്കളെയും പ്രസവിച്ചു കൊടുത്തത്. മറക്കാൻ പറ്റൂ ആണ്ടോ? ഇസ്ലാമിനെ ഏറ്റെടുക്ക, നിബിധങ്ങളെ ഏറ്റെടുക്ക, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുക. ആ ഖദീജനെ പറ്റിയാണ് ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കുന്നു, ലായം ഫൗനീ ഐഷീ, എന്റെ ജീവിതത്തിന് അർത്ഥം കാണുന്നില്ല നബിയേ, ഹത്താ തസ്അല ജിബ്രീൽ, അങ്ങ് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിക്ക, ഐന ഉമ്മി, എന്റെ ഉമ്മ എവിടെയാണ്, ആരാണ് ഈ ഉമ്മ? അത് ഖദീജ ബീവിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവിയെ പറ്റി ചോദിക്കേണ്ടത് നബിതങ്ങൾക്കില്ല എങ്കിലും തന്റെ ഫാത്തിമാന്റെ സമാധാനത്തിന് വേണ്ടി ഫാത്തിമയാണല്ലോ ചോദിക്കുന്നത്, ഉമ്മാനെ പറ്റി ചോദിക്കുന്നത്. ഫാത്തിമാനെ സമാധാനിപ്പിക്കാൻ, ഫാത്തിമാനെ സാന്ത്വനപ്പെടുത്താൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടപ്പോ ചോദിച്ചു, അല്ലേ ജിബ്രീലെ, എന്റെ ഫാത്തിമാക്ക് ദുഃഖം, ഫാത്തിമാന്റെ ഉമ്മ എവിടെയാണ്? അതറിയാഞ്ഞിട്ട് പൊറുതിയേട് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മറുപടി, ഹിയ ബൈന മറിയമ വസഹറാ ഫിൽ ജന്ന യാ റസൂലല്ലാ, മറിയം ബീവിയുടെ ഇടയിലാണ്, സാറാ ബീവിയുടെ ഇടയിലാണ്, സ്വർഗീയ ആരാമത്തിലുണ്ട്, സ്വർഗീയ പൂങ്കാവനത്തിലുണ്ട് ഖദീജത്തുൽ കുബ്രാ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ ബീവി സ്വർഗത്തിലാണ്, മറിയം ബീവിയുടെ ഇടയിലാണ്, സാറാ ബീവിയുടെ ഇടയിലാണ്, ഇസ്ഹാഖ് നബിയുടെ ഉമ്മയാണ്, ഇസ്ഹാഖ് നബിന്റെ മോനാണ് യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പ്രവാചകന്മാരെ പ്രസവിക്കാൻ അവസരം കിട്ടിയ ബഹുമാനപ്പെട്ട സാറത്ത് ബീവി റളിയല്ലാഹു അൻഹാ, ആ സാറ ബീവിയുടെ ഇടയിലാണ്. ഞാൻ പറഞ്ഞത് ഫാത്തിമ ബീവിയുടെ മനസ്സിന് സമാധാനം കാണാൻ എന്റെ ഉമ്മ സ്വർഗത്തിലാണെന്ന് കേൾക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ മരിക്കുന്ന സമയം, ബീവി മറിയം റളിയല്ലാഹു അൻഹ മരിക്കുന്ന സമയം, ആസിയ ബീവി മരിക്കുന്ന നേരം സ്വർഗം കാണിക്കപ്പെട്ടെങ്കിൽ നിന്റെ മുമ്പിൽ എന്റെ മുമ്പിൽ സ്വർഗം അല്ലാഹു കാണിച്ചു തരും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكه അള്ളാഹുവിനുള്ള വിശ്വാസം സുദൃഢമാക്കി, അവന്റെ കർമ്മങ്ങളെ വിശുദ്ധമാക്കി, അവന്റെ വിശ്വാസത്തെ വിശുദ്ധമാക്കി, ഹബീബിനോടുള്ള മഹബത്ത് നീ ശക്തിപ്പെടുത്തി പോയാൽ മരിക്കുന്ന നേരം സ്വർഗം കാണിച്ചുകൊണ്ട് നിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലാക്കമാർ ഇറങ്ങി വരും. അങ്ങനെ സ്വർഗം കണ്ട് ആസ്വദിച്ച്, സ്വർഗത്തിലെ ഹൂറുലീങ്ങളെ കണ്ട് സന്തോഷിച്ച് നിനക്ക് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുമെന്ന് വിശുദ്ധ
ഖുർആൻ പറയുന്നു അല്ലാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ലോകം മലീമസമാണ്, രാജ്യം മലീമസമാണ്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് പുച്ഛം. ഞാൻ നേരത്തെ പറഞ്ഞ പഠിച്ചവനെ 5 കൊല്ലം 10 കൊല്ലൊക്കെ ഞാൻ സർട്ടിഫിക്കറ്റ് പരയിലുണ്ട്. നമ്മളെ മദ്രസയിലെ ഫെസ്റ്റില് ഫസ്റ്റ് റാങ്ക് മോനാണ് ഇന്ന് ഗ്രൗണ്ടിൽ വിസലടിക്കുന്നത്. അവനാണ് അവന്റെ കുട്ടിക്ക് നേരത്തെ തങ്ങളവറുകൾ പറഞ്ഞതുപോലെ പ്രത്യേക ന്യൂ ഹെയർ സ്റ്റൈലില് മുടി കട്ട് ചെയ്തിരിക്കുന്നത്. അവന്റെ മകളാണ് ബ്യൂട്ടി പാർലറിൽ ചെന്നുകൊണ്ട് അവളുടെ പുരികവും അവളുടെ മുടിയുമൊക്കെ പ്രത്യേക ഫോമിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹറാം, ഹറാം. ഇതിന് മാറ്റം വരുത്താൻ മുസ്ലിം ഉമ്മത്തിന് കഴിയണം. സംഘടന ധാരാളം, സാംസ്കാരിക സംഘടന ധാരാളം. ഒരു ഫുട്ബോൾ കളി നമ്മുടെ നാട്ടിൽ വന്നാൽ മതി 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന്റെ മൂല്യം പോവും, ഉസ്താദിനോടുള്ള ബഹുമാനം പോവും, ചാട്ടും ഓട്ടും മാതാപിതാക്കളോടുള്ള അച്ചടക്കം നഷ്ടപ്പെടും. കേൾക്കുന്ന യുവാക്കൾ ദേഷ്യപ്പെട്ടു പോകരുത്. മഗ്രിബ് ബാങ്ക് കേൾക്കാതിരിക്കട്ടെ എന്ന് മനസ്സ് പറയും. വീട്ടിന്ന് വിളി വരും, പള്ളിയിലെ ഉസ്താദ് ശ്രദ്ധിക്കും, അവിടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു, നിസ്കാരം നടക്കുന്നു. അല്ലാ, മുതിർന്ന ആളുകളോട് കാരണവന്മാരോടുള്ള ബഹുമാനം നഷ്ടപ്പെടും. ചാട്ടും ഓട്ടം. ഒരു ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ ഇവൻ ഏതാണ് ജാതി എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇവൻ ആര മോനെ? നമ്മളെ നാട്ടിലെ കാരണവലെ മോനെ? ഇവന് നിസ്കാരമുണ്ടോ? ഇവന് ജമാഅത്തുണ്ടോ? ബാങ്കുണ്ടോ? ഇവന്റെ അവസ്ഥ എന്താ? എന്താ വിളിക്കണത്? ഇവന്റെ ചാട്ടെന്താ? ചിങ്കാരിമേളയാണ്? മത്തളാണ്? ബാൻഡാണ്? കുൽക്കളിയാണ്? മുട്ടാണ്? കേവലം ഹർത്താൽ നടത്തിയതുകൊണ്ട് മൂല്യങ്ങളില്ലാത്ത മനുഷ്യന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സഹായം വരൂല. അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരായി രാജ്യത്തിൽ ലോകം ജീവിക്കാൻ വന്നാൽ അള്ളാഹുവിന്റെ സഹായം വരൂല എന്നാണ് ഓരോ മുസ്ലിമും ഹൃദയം കൊണ്ട് ചിന്തിച്ച് നമ്മുടെ വീടുകളിൽ ഇസ്ലാമിക സ്വഭാവങ്ങളും രീതികളും സംസ്കാരങ്ങളും വളർത്തിക്കൊണ്ടുവരാൻ, നമ്മുടെ മക്കൾക്ക് യഥോചിതം ഇസ്ലാമികമായ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, അവരെ ധാർമ്മിക വഴികളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഉത്സാഹിക്കണം. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. 10ാം ക്ലാസ് കഴിയുന്നു, 8ാം ക്ലാസ് പൂർത്തിയാവുന്നു, 7ാം ക്ലാസ് കഴിയുന്നു. തൊട്ടടുത്ത നമ്മുടെ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ ഇവിടെ സ്ഥാപനമുണ്ട്, എന്റെ മമ്പീതിയിലെ സ്ഥാപനമുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ അത്തരം സ്ഥാപനങ്ങളിൽ എത്തിച്ച് അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസം നൽകി അവരെ അള്ളാഹു പൊരുത്തപ്പെട്ട മക്കളാക്കി വാർത്തുകൊണ്ടുവരാൻ, വളർത്തിക്കൊണ്ടുവരാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം. അള്ളാഹു ആ പരിശ്രമത്തിൽ നമ്മളെ വിജയിപ്പിച്ചു തരട്ടെ. അതിന്റെ ഭാഗമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഔസിയ സുന്നി വിദ്യാഭ്യാസ കേന്ദ്രം, മദ്രസയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം അള്ളാഹു സഹായിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും സയ്യിദവർഗൾ ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ ഉമ്മമാർ ഉപ്പമാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തങ്ങളവറുകൾ നമ്മോട് സഹായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് സീറ്റ് ആവശ്യമുണ്ട്. സീറ്റ് പൈസ കിട്ടിയോ? കിട്ടിയല്ലേ. ഇനി മതിലും സീറ്റും ആവശ്യമുള്ളൂ, വല്ലാതെ പിരിച്ചണ്ടാന്ന് അവർ പറയണം. ഇന്ന് മാത്രം പിരിച്ചാൽ മതി. അപ്പോ അള്ളാഹു അത് പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു സീറ്റിന്റെ പൈസ കൊടുക്കാൻ പറ്റൂല. എത്ര ഒരു സീറ്റിന് പൈസ? 140,000 സീറ്റ് വരൂല്ലേ? ആ മൊത്തം തീരാൻ 140,000 വരുള്ളൂ. മതിലിന് 100,000 രൂപ. ഒരു 100 ആളുണ്ടെങ്കിൽ 1,000 രൂപ ഓരോരുത്തർ പറഞ്ഞാല് മതിലിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. 2,000 രൂപ പറഞ്ഞാൽ അത് വൃത്തിയാക്കാം. ഈ ഷഹബാൽ നല്ല മാസം, റജബ് കഴിഞ്ഞ് ഷഹബാലിൽ കടന്ന് റമദാനെ കാത്തിരിക്കുന്ന ഈ അനുഗ്രഹീത മുഹൂർത്തം ആരെങ്കിലും ഒരാൾ പറയണ്ടോ? 5,000 അൽഹംദുലില്ലാ. എത്ര പറഞ്ഞു? 1,000 രൂപ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്.
മാഷാല്ലാ ഖബൂൽ ചെയ്യണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, ഞങ്ങൾക്കും അവർക്കും ഹിസാബില്ലാതെ സ്വർഗം നൽകണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനാണ് മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാ. ഇതാ ഒന്ന് എഴുതിയോളി, ഒരു 1000 റുപ്യ. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, മാഷാല്ലാഹ്, അൽഹംദുലില്ലാഹ്, തബാറക്കല്ലാഹ്. അല്ലാഹി ഖബൂൽ ചെയ്യണേ അല്ലാഹ്, അവരെ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാഹ്, ജീവിതത്തിൽ ഐശ്വര്യം എത്തിക്കൊടുക്കണേ അല്ലാഹ്, ബർക്കത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നീ ആരാളും മുഅ്മിനീങ്ങളെ 1000 പറയണം. ഇസ്മായിലാജി, ഇസ്മായിലാജി, ഉമ്മാൻ, അല്ലാഹ് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈ കബൂൽ ചെയ്യണേ. അത് ഒരുപാട് നേരത്തെ തന്നോല, അതുകൊണ്ടാവൂല 1000 പറയണത്. 5000, 10000 ഒക്കെ കൊടുത്തവരാണ്. അള്ളാഹു ഇനിയും നീ കൊടുക്കാൻ എല്ലാവിധ തൗഫീഖും ചെയ്യണേ അല്ലാഹ്. ഇനി ആര് 1000 തരാള്? ഞാൻ എന്റെ സാസിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, മൂപ്പർക്ക് വേണ്ടി, അലി അക്ബർ ഹാജിക്ക് വേണ്ടി ഒരു 1000 റുപ്യ ഞാൻ ഇരിക്കാം. അപ്പൊ പറ പറയണെന്ന് ഞാൻ പറഞ്ഞു. മൂപ്പർ പറഞ്ഞൊക്കെ ഒന്നാണ്, അള്ളാഹു ഈ കബൂൽ ചെയ്യണേ അല്ലാഹ്, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ സ്ത്രീകളെ അടുത്തേക്ക് പോയിക്കോളി, ഇവര് പറഞ്ഞോളും 1000 തരാൻ പറ്റിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇനി ആരെങ്കിലും ഉണ്ടോ ഉമ്മിനെ പെട്ടെന്നൊന്ന് പറഞ്ഞാല്? എന്താ ഷബാബ്ദാ, തങ്ങള് തങ്ങള്, അല്ലാഹു ഈ കബൂലാക്കണേ അല്ലാ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ, സുബ്ഹാനല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാ, എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണ ശിഫ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, കാവൽ നൽകണേ അല്ലാ, കച്ചവടത്തിലും വീട്ടിലും കുടുംബത്തിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ യാ റബ്ബല്ലാൻ. നീ ആരെങ്കിലും ഉണ്ടോ മുഅ്മിനീങ്ങളെ വേഗം പറഞ്ഞാൽ നമ്മുടെ ഈ മജ്‌ലിസ് പെട്ടെന്ന് അവസാനിക്കുക. ഒരു 1000 തരാൻ പറ്റുമല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് റഹമുർ റാഹിമീനായ അല്ലാഹ്, ഞങ്ങൾ ഈ കൂടിയിരുന്നത്, ഇതുവരെ ഞങ്ങൾ ഈ സദസ്സിൽ പങ്കെടുത്തത്, മഹാനായ സയ്യിദ് അവർകൾ ഉപദേശിച്ചത്, തങ്ങളവറുകൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തത്, തങ്ങളെ കൈകളിൽ സദഖകൾ കൊടുത്തത്, അതിനുശേഷം സംഭാവനകൾ നൽകിയത്, പറഞ്ഞത്, റബ്ബെ സ്വർണം തന്നത്, അമുസ്ലിമീങ്ങൾ ഉൾപ്പെടെ സദഖ ചെയ്തത് എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളീ മജ്‌ലിസിൽ എന്തൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചു വന്നോ ഞങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലമാക്കണേ തമ്പുരാനെ. പടച്ചവനെ, പലരും പല രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി തങ്ങളെ ദുആയിൽ പങ്കെടുക്കുന്നതിന് വെള്ളക്കുപ്പികളുമായി വന്നിട്ടുണ്ട്. നീ വലിയ ശിഫ വെള്ളത്തിലൊക്കെ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ കുടുംബത്തിലും വീടുകളിലുമുള്ള രോഗികൾക്ക്, ഞങ്ങളോട് ബന്ധപ്പെട്ട രോഗികൾക്ക് നീ പരിപൂർണ ശിഫയും ആഫിയത്തും നൽകണേ തമ്പുരാനെ. ആഫിയത്തും ദീർഘായുസ്സും ഞങ്ങൾക്കും അവർക്കും നൽകണേ തമ്പുരാനെ. അല്ലാഹ് മരിക്കുന്ന നേരം കാമില ഈമാൻ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെയും മരണപ്പെട്ടവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. ഈ സദഖയുടെ കൂലി ആ സദഖ ചെയ്തവരുടെ സംഭാവന പറഞ്ഞവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരെ ഞങ്ങളെയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وارحمنا ولوالدينا وللمؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله على سيدنا محمد وعلى اله وصحبه.